ചിൽഡ്രേൻ നമസ്കാരം. നമുക്കിന്ന് മലയാളം പഠിക്കാം, കുറച്ച് മലയാളം പഠിക്കാം. എന്തൊക്കെയാണ് മലയാളം? ഏ അടയാളം ഇതാണ് കേട്ടോ. ഏ അടയാളം നോക്കൂ, ഇത് കണ്ടോ. ഏ അടയാളം ഇതാണ് കേട്ടോ. ഏണി കണ്ടോ, ഏണി. ഏണി പൊക്കത്തിലോട്ട് കയറാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും പൊക്കത്ത് കയറണമെങ്കിൽ എന്ത് വേണം? ഏണി വേണം അല്ലേ. ഏണിയിൽ ഇങ്ങനെ ചവിട്ടി 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 മുകളിൽ കയറാൻ പറ്റും. ഏണി ഏണി എണിക്ക് എന്താ പറയണേ? ലാഡർ ലാഡർ. ഏണി ച പ്ലസ് എ ചേ ച പ്ലസ് എ ചേ ചേന 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 എന്തിനാ ഉപയോഗിക്കുന്നത്? കഴിക്കാൻ ഉപയോഗിക്കും. ഒരു പച്ചക്കറിയാണ് ചേന. ഒരു പച്ചക്കറിയാണ്, എടുത്താൽ ചൊറിയും കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ് തിന്നാൻ. ചേന ചേന ചേന. അപ്പൊ എന്തൊക്കെയുണ്ട്? ഏണി ചേന. നെക്സ്റ്റ് ഏലം. ഏലക്ക എങ്ങനെയാ ഉപയോഗിക്കണമെന്ന് അറിയാമോ? പായസത്തിലൊക്കെ ഇടാൻ നല്ല മണമാണ് പായസത്തിലൊക്കെ ഇട്ടാ. ആ ഇത് ടേസ്റ്റ് ആണെന്നറിയാമോ? ഏലം ഏലം. താ പ്ലസ് എ തേ. തായുടെ കൂടെ ഏ അടയാളം വരുമ്പോ തേ. അപ്പൊ എന്താവും? തേൻ തേൻ തേൻ. ഒരു തേനീച്ചയാണ് തേനൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ആ തേനീച്ചയുടെ കൂട്ടിൽ നിന്ന് തേനൊക്കെ കളക്ട് ചെയ്ത് നല്ല മധുരമാണ് തേൻ. തേൻ നല്ല മധുരമാണ്. അടുത്തത് ഇനി ഒരു പാഠം കൂടി നമുക്ക് പഠിക്കാം. ഐ ഐ ഐ അല്ല, ഐ എന്താണ്? ഐരാവതം ഐരാവതം. ഇന്ദ്രന്റെ വെളുത്ത ആനയ്ക്ക് പറയുന്നതാണ് ഐരാവതം. ഐ കണ്ടോ, ഐ അടയാളം കണ്ടോ, ഐ അടയാളം. അപ്പം ഐരാവതം പറഞ്ഞേ, ഐരാവതം. പിന്നെ ഐവർ ഐവർ. ഇവര് അഞ്ചു പേരുണ്ട്, അതാണ് ഐവർ ഐവർ. ഈ ക പ്ലസ് ഐ കൈ. കൈ കണ്ടിട്ടില്ലേ, കൈ കൈ. ക പ്ലസ് ഐ കൈ. പിന്നെ എന്താണ് കൈത? അതൊരു മുള്ളുള്ള ചെടിയാണ് കൈത. എന്നിട്ട് ഇലയുടെ സൈഡിൽ ഭയങ്കര മുള്ളാണ്, നമ്മളെടുത്ത മുള്ളു കൊള്ളും കയ്യിൽ. കൈത. പണ്ട് കൈതയുടെ ഇല കൊണ്ട് പായൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ കൈതയൊന്നും ഒരിടത്തും കാണാനില്ല. ഈ കുളത്തിന്റെ കരയിലൊക്കെ സാധാരണ നിൽക്കാറുള്ള ഒരു ചെടിയാണ് കൈത. കൈത കൈ എന്നോട് പറയാം. ഐരാവതം ഐരാവതം ഐരാവതം. ഐവർ ഐവർ. അഞ്ചു പേര് ചേർന്നതാണ് ഐവർ. അടുത്തത് കൈ. ക പ്ലസ് ഐ കൈ. അപ്പൊ കൈ. പിന്നെ കൈത കൈത. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 83 കേട്ടോ. ഏണി ഏണി. ഏലം ഏലം. ഏട്ടൻ ചേന തേൻ. ഏ ഏണി നീളമുള്ള ഏണി. വീട്ടിലുണ്ടൊരു ഏണി. അതിന്റെ താഴെ കൊളുത്തിട്ടുള്ളതാണ് കേട്ടോ. ഏണി നീളമുള്ള ഏണി. വീട്ടിലുണ്ടൊരു ഏണി. അടുത്തത് നെക്സ്റ്റ് ഐരാവതം. ഐരാവതം ഐ ഐരാവതം. ഐക്യം. നമ്മൾ വളരെ സ്നേഹത്തോടെ കഴിയുന്നതാണ് ഐക്യം. വഴക്കൊന്നും ഇല്ലാതെ സ്നേഹത്തോടെ കഴിയും, അതാണ് എന്താണ് ഐക്യം. ഐവർ ഐവർ എന്ന് പറഞ്ഞാൽ അഞ്ചു പേര് ചേർന്നതാണ് ഐവർ. കൈ കൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൈ. കൈത കൈത എന്ന് പറഞ്ഞ ഒരു ചെടി. ഇന്ദ്രന്റെ ആനയാണ് ഐരാവതം. ഇന്ദ്രന്റെ ആനയാണ് ഐരാവതം. കൈ അറിയാലോ, കൈ. അടുത്തത് എഴുതാം. ഏ നാ വള്ളി ഏണി. നിങ്ങൾ പാഠം 9-ഉം 10-ഉം ആണ് നമ്മളിപ്പോ പഠിച്ചത് കേട്ടോ. ഏണി ഐ രാ വ ത അം ഐരാവതം. ഏ നാ വള്ളി ഏണി. ഏ ലാ അം ഏലം. ഏലം എന്ന് പറഞ്ഞാൽ ഏലക്കായ. നമ്മൾ പായസത്തിലൊക്കെ ഇടാൻ ഉപയോഗിക്കും.
മണ്ണിന്റെ അടിയിലാണുള്ളത് കേട്ടോ. നമ്മള് ആ ചെടി പിഴുതാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചേന ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇരിക്കും. കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. എ പ്ലസ് ഐ ഐ ഐരാവതം പ്ലസ് ഐ ആണ് കൈ കൈ. അപ്പൊ ഇതെല്ലാം മനസ്സിലായല്ലോ. നോട്ട്ബുക്ക് എടുത്തിട്ട് നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ബൈ.